തൃക്കാക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. കളക്ട്രേറ്റിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം. ഷമി പ്രഭാകർ വിവരങ്ങളുമായി. ഷമി, ഇപ്പോൾ നേരത്തെ ഷമി സംസാരിച്ചപ്പോൾ പറയുന്നു ആവേശകരമായിട്ടാണ് അങ്ങോട്ടേക്ക് പ്രവർത്തകരൊക്കെയായി വന്നത്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്ത്രീജ പ്രകടനമായിട്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ നോമിനേഷൻ നൽകാനായി കളക്ടറേറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. വരണാധികാരി വിതു എ മേനോന് മുന്നാകെയാണ് ഇവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇപ്പോൾ വരണാധികാരിക്ക് മുന്നിലേക്ക് സ്ഥാനാർത്ഥി ജോ ജോസഫ് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ എം സ്വരാജ് എം എൽ എ, ജോസ് കെ മാണി, അതുപോലെ തന്നെ ടി എം മോഹൻ അടക്കമുള്ള നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എൽ ഡി എഫിന്റെ വലിയൊരു കൂട്ടം പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അവർ സ്ഥാനം നിൽക്കുകയാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ വരണാധികാരിക്ക് മുന്നിൽ ജോ ജോസഫ് എത്തിയിരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. ജോസ് കെ മാണി, രാമേന്ദ്രൻ, കരുണപ്പള്ളി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എൽ സ്വരാജ് അടക്കമുള്ള നേതാക്കളും ഇവിടെ എത്തിയിരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. ജോസ് കെ മാണി, രാമേന്ദ്രൻ, കടന്നപ്പള്ളി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എം സ്വരാജ് അടക്കമുള്ള നേതാക്കളും ഇവിടെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക ഒന്നുകൂടി പരിശോധിച്ച ശേഷം കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ എൽ ഡി എഫിന്റെ പ്രവർത്തകർ എത്തി തുടങ്ങിയിരുന്നു. അവർ പ്രകടനമായിട്ടാണ് ഇവിടെ കളക്ട്രേറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ വരണാധികാരിക്ക് മുന്നിലെത്തി ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഇന്ന് തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉമാ തോമസും നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ്. 12 മണിയോടുകൂടി തന്നെ ഉമാ തോമസ് നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ആ ചടങ്ങിലും പങ്കെടുക്കും. ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസമായിരിക്കും നാമനിർദ്ദേശ പത്രിക നൽകുക. കാരണം ഇന്നലെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ പേര് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. അതിനുശേഷം അദ്ദേഹം പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ എല്ലാം കാണുന്ന ഒരു തിരക്കിലായിരുന്നു. 2 ദിവസത്തിനകം തന്നെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആവേശകരമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വികസന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ